ബീട്രൂട്ട് വെച്ചിട്ട് അമ്മ ഇന്ന് പച്ചടി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് 1.5 കപ്പ് തൈര് വേണം. ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കടുക്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇത് നമുക്ക് ആദ്യമേ നമ്മുടെ ബീട്രൂട്ട് വേവിക്കാൻ വെക്കണം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബീട്രൂട്ട് വേവാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം അല്ലേ. ശകല ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. അമ്മ അരമുറി തേങ്ങ ഇട്ടു. അപ്പോളിനി കടുക്, ദാണ്ടേ കടുക്ക് ഒരു ഇത്തിരി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ ഇതാവും. ഇനിയിപ്പം കടുക് ചേർക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കണ്ട. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളക് ചേർക്കാം. അപ്പം ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദാ തോരൻ പോലെ ആവരുത്, കുറച്ചുകൂടെ നന്നായിട്ട് അരയണം. ഒരു ചമ്മന്തിയുടെയൊക്കെ പരുവം. ബീട്രൂട്ട് വെന്ത് തുടങ്ങുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട്, അതേപോലെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂണാണ്, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം. നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കൂടി വേവാനുണ്ട്. 5 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ ഉണ്ടല്ലേ, എന്ത് വരുന്നുണ്ട്. ബീട്രൂട്ട് കുറച്ച് വേവണം, എന്നാലേ നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം ഫ്ലെയിം സിമ്മിലാക്കാം. എന്നിട്ട് ഇനി അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? അരപ്പ് ചേർക്കാം. അപ്പം അരപ്പ് അരപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പ് അധികം ചൂടാവേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ചൂട് ഫ്ലെയിമിൽ ഇട്ടിട്ട് തൈര് ഒഴിക്കരുത്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനുശേഷം 2-3 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. ഓക്കെ, ഇതിവിടെ 2-3 മിനിറ്റ് തണുക്കാനിരിക്കട്ടെ. അപ്പോൾ ആ സമയത്തിന് നമുക്ക് കടുക് വറുത്തെടുക്കാം. നമുക്ക് കടുക് വറുക്കാനായിട്ട് വേറെ ഒരു ചെറിയ പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, ആ ബീട്രൂട്ടിൻ്റെ ആ തിളച്ച് ഇത് മാറി. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ചൂടാക്കി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോയില്ലേ. ഒരു കാര്യം ശ്രദ്ധിക്കണം, തൈര് ഒഴിച്ചതിന് ശേഷം ആരും അടുപ്പൊന്നും കത്തിക്കരുത്. ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടുക് വറുത്തി വെച്ചിരിക്കുന്നത് ഒഴിക്കാം. നമ്മുടെ അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ
പച്ചടി ഒന്ന് കൂട്ടി നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇടുവാണ് കേട്ടോ